എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക, കഞ്ഞി അതിൻ്റെ കൂടെയുള്ള ചമ്മന്തിയും തോരനും ഒക്കെ ആയിട്ടാണ്. കഞ്ഞിയുടെ കൂടെ ചുട്ടരച്ച ചമ്മന്തിയാണ്, അത് കശുവണ്ടി പരിപ്പ് വെച്ചിട്ടാണ് ചുട്ടരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുരിങ്ങയില മുട്ട തോരൻ, കാന്താരി പൊരിച്ചത്, ഇത്രയാണ് സ്പെഷ്യലായിട്ടുള്ളത്. അതിൻ്റെ കൂടെ പപ്പടവും തൈരും ചുവന്നുള്ളി, ഇത്രയാണ് കഞ്ഞിയുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയില മുട്ടത്തോരനാണ്. അതിനായിട്ട് ഞാനിവിടെ ഇത് കുറച്ച് മുരിങ്ങയില എടുത്ത് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട വെട്ടി ഒഴിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചുവന്നുള്ളിയാണ്, ചെറിയ ഉള്ളി ഒരു രണ്ട് മൂന്നെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, കരിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഇനി ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അങ്ങ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും കരിവേപ്പിലയും. ഇതൊന്ന് നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പം എന്താ, ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ടൊന്ന് ഇളക്കി എല്ലാവർക്കും ഒന്ന് യോജിപ്പിച്ച് കഴിയുമ്പം അതിനകത്തോട്ട് ഈ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, അതങ്ങിട്ട് കൊടുക്കാം. ആ തേങ്ങ ഒന്ന് വാടി വരുമ്പം ഇതാ വാടി വരുമ്പോൾ ഇതിനകത്തോട്ട് ഇനി നമ്മൾ മുരിങ്ങയിലയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെക്കണം. മൂടി വെച്ചാൽ മാത്രമാണ് ആവി കൊണ്ട് ഇലയൊന്ന് നമുക്ക് വാടി കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിതിനെ ഒന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മുരിങ്ങയില വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. അപ്പം ഈ മുരിങ്ങയില ഒന്ന് പതിയൊന്ന് ഈ സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ആ നടുക്കിലായിട്ട് നമ്മൾ ഈ വെട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പതിയെ ഈ ഇലയെല്ലാം ഇതിനകത്തോട്ട് തട്ടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതാ ഇതുപോലെ. ഇനിയിപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടിട്ട് പതിയെ പതിയെ ഒന്നിങ്ങനെ ഈ ഇലയൊന്ന് വിടർത്തി മാറ്റിക്കൊടുക്കാം. അല്ലെങ്കിൽ മുട്ടയും ഇലയെല്ലാം കൂടെ അങ്ങ് ചേർന്നിരിക്കും. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ വിടർത്തി കൊടുക്കാൻ പറയുന്നത്. അപ്പം നമ്മുടെ മുരിങ്ങയില മുട്ട തോരനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചൊന്ന് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ഒന്നുകൂടി ഒന്ന് ആവിയേറാനായിട്ട് വയ്ക്കാം. ഇനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചുട്ടരച്ച ചമ്മന്തി. അപ്പം ഈ ചുട്ടരക്കാനായിട്ട് നമ്മൾ ചുടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളൊരു പാൻ എടുപ്പത്ത് വെച്ച് അതിനകത്തിട്ട് ഫ്രൈ ആക്കിയിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ കുറച്ച് കശുവണ്ടിപ്പരിപ്പ്, അതുപോലെ കിസ്മിസ്, ഒരു മൂന്നാല് ഉള്ളി, ഉണക്കമുളക്, കുറച്ച് കരിവേപ്പില. പണ്ടൊക്കെ എന്താ പറയുക, കശുവണ്ടി അടുപ്പിലിട്ട് ചുട്ടൊക്കെ ചമ്മന്തി അരച്ചൊക്കെ എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ കാലത്തൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പം നമുക്കങ്ങനെ ചുട്ടരക്കാനൊന്നും പച്ചക്കശുവണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ട് നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഈ കശുവണ്ടിപ്പരിപ്പ് വെച്ചിട്ട് നമുക്കൊന്ന് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് എണ്ണയിലിട്ട് നമുക്കൊന്ന് പൊരിച്ച് മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ചുട്ടരച്ച ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എണ്ണയിലിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊരു ജാറിനകത്തോട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടോ, ആ കിസ്മിസും കൂടിയുള്ള കാരണം കൊണ്ട് ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും എല്ലാം ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വെള്ളക്കാന്താരിയാണ്. ഇതിനകത്ത് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഉപ്പ് നല്ലപോലെ ഈ കാന്താരിയുടെ അകത്തോട്ടൊക്കെ ആക്കിയിട്ട് അതിനെ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം.
നല്ല ടേസ്റ്റ് ആട്ടോ, കഞ്ഞിയുടെ കൂടെയൊക്കെ ബെറ്ററാണ് സംഭവം. നമുക്ക് അതും കൂടി ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ കഞ്ഞി ചുട്ടരച്ച ചമ്മന്തി, മുരിങ്ങയില തോരൻ, പപ്പടം, ഉപ്പിലെ മുക്കി പൊരിച്ച കാന്താരി, തൈര്, കാന്താരി ഇട്ട തൈര്, നമ്മുടെ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി കഴിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ കഞ്ഞിക്കകത്ത് ഒരു ചുവന്നുള്ളിയും കൂടി അരിഞ്ഞതും കൂടി ഇട്ട്, ചൂട് കഞ്ഞിക്കകത്ത് ആ ചുവന്നുള്ളി അരിഞ്ഞതിട്ട് അങ്ങനെ ഇളക്കി ആ തൈര് ഒഴിച്ച് ആ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.